ഹായ് ഗൈസ്, വെൽക്കം ടു വീലിയൻ. മണിപ്പൂർ കലാപം. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രൊപ്പഗണ്ട മിനിസ്ട്രി. അവർക്ക് തോന്നുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മാർഗമായിരുന്നു അവരുടെ പ്രൊപ്പഗണ്ട മിനിസ്ട്രി. ഈ ഒരു കാര്യം ഞാനിവിടെ കോട്ട് ചെയ്യാനുള്ള കാരണം, ഇന്ന് നമുക്ക് ലോകത്ത് പ്രൊപ്പഗണ്ട മിനിസ്ട്രികളും കാര്യങ്ങളും ഒന്നും നിലവിലില്ലെങ്കിലും വലിയ രീതിയിലുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടലുകൾ, ഇതുപോലുള്ള പല പ്രൊപ്പഗണ്ടകളും നമുക്കൊക്കെ നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത്. പലപ്പോഴും ഈ പ്രൊപ്പഗണ്ടാസും റിയാലിറ്റിയും തമ്മിൽ അനേകം വ്യത്യാസങ്ങൾ കാണും. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ജർമ്മനിയുടെ കാര്യം ഇവിടെ എടുത്തിട്ടത്. ഓക്കെ, ഇനി നമുക്ക് മണിപ്പൂർ കലാപത്തിലേക്ക് പോവാം. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മണിപ്പൂരിൻ്റെ ഡെമോഗ്രഫിയാണ്, രണ്ട് മണിപ്പൂരിൻ്റെ ജോഗ്രഫിയാണ്, മൂന്നാമത്തെ കാര്യം മണിപ്പൂരിൻ്റെ ചെറിയൊരു ചരിത്രമാണ്. പണ്ട് കാംഗ്ലേവ കിണ്ടത്തിന് കീഴിലിരുന്നൊരു പ്രദേശമായിരുന്നു നമ്മുടെ മണിപ്പൂർ. അന്നത്തെ ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് എന്ന രീതിയിലായിരുന്നു നിലകൊണ്ടിരുന്നത്. അതിന് കാരണം വലിയ രീതിയിൽ ബർമയിൽ നിന്നും വന്ന ആക്രമണങ്ങളൊക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രദേശം വലിയ രീതിയിൽ നാഗ ട്രൈബുകളുടെ ആക്രമണത്തിന് ഇരയായി. അപ്പോൾ അതോടുകൂടി അന്ന് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജൻ്റായിട്ട് മണിപ്പൂരിലുണ്ടായിരുന്ന വ്യക്തി വലിയ രീതിയിൽ ഈ നാഗ ട്രൈബ്സിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെ തടയുവാനായിട്ട് ബർമയിൽ നിന്നും പുതിയൊരു കൂട്ടം ട്രൈബ്സിനെ ഇതിന് ചുറ്റുമുള്ള ഹില്ലേരിയ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവരാണ് കൂക്കി ട്രൈബ്സ് എന്ന പേരിൽ നമ്മളിന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ബർമയിൽ നിന്നും കൂക്കി ട്രൈബ്സിനെ കൊണ്ടുവരികയും ഇംഫാൽ വാലിക്കും നാഗ ട്രൈബ്സിനുമിടയിൽ ഒരു ബഫർ സ്റ്റേറ്റായിട്ട് നിന്നുകൊണ്ട് നാഗ ആക്രമണങ്ങളെ തടയുകയും ചെയ്തു. ഇങ്ങനെയാണ് കൂക്കികളുടെ ഒരു ചെറിയ ചരിത്രം വരുന്നത്. അതോടുകൂടി അന്നത്തെ കാംഗ്ലേവ കിങ്ഡത്തിൻ്റെ രാജാവ് ഇവർക്ക് ഇംഫാൽ വാലിക്ക് ചുറ്റുമുള്ള മലയോരങ്ങൾ, അതായത് ഹില്ല് ഏരിയാസ് ഈ കൂക്കികൾക്ക് താമസിക്കുവാനായിട്ട് ആ ഒരു പ്രദേശം അവർക്കായിട്ട് നൽകുകയും ചെയ്തു. ഈ ഒരു ചെറു കഥ നിങ്ങൾ ഓർത്ത് വെക്കുക. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കൂടെ ഇതിനൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമായിട്ടുള്ള മുഖച്ഛായയൊക്കെ കൊടുക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവർക്ക് അറിയുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം, മണിപ്പൂരിൻ്റെ ജനസംഖ്യയിൽ വെറും 41% മാത്രമാണ് ഹിന്ദു പോപ്പുലേഷൻ വരുന്നത്. ബാക്കിയുള്ള 59% ജനസംഖ്യ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾ കൂടി ചേരുന്നതാണ്. ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 41% തന്നെയാണ് ക്രിസ്ത്യൻ പോപ്പുലേഷനും വരുന്നത്. ഹിന്ദു പോപ്പുലേഷനും ക്രിസ്ത്യൻ പോപ്പുലേഷനും തമ്മിൽ മണിപ്പൂരിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ വലിയൊരു വ്യത്യാസം വരുന്നത് മണിപ്പൂരിലെ രണ്ട് പ്രബല കമ്മ്യൂണിറ്റികൾക്കിടയിലാണ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനസംഖ്യയിൽ ഏകദേശം 53-54% വരുന്ന മെയ്തേ കമ്മ്യൂണിറ്റിയും ജനസംഖ്യയിൽ വെറും 16% മാത്രം വരുന്ന കൂക്കി അല്ലെങ്കിൽ സോ ട്രൈബിനും ഇടയിലാണ് ഈ ഒരു വലിയൊരു വ്യത്യാസം നിലനിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മണിപ്പൂരിലെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 41%. പക്ഷേ മെയ്തേ പോപ്പുലേഷൻ ഞാൻ പറഞ്ഞു 53-54% ഉണ്ടെന്നുള്ളത്. ബേസിക്കലി ഈ മെയ്തേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് അല്ലെങ്കിൽ പിന്നെ വേറൊരു മതവിഭാഗം കൂടിയുണ്ട്, ഇത്രയും കൂടി ചേരുന്നതാണ് മെയ്തേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോ ഇതിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂർ കലാപത്തിന് ഒരു വർഗീയമായിട്ടുള്ള ചായ്വ് കൊടുക്കുവാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് ഒരു വർഗീയ കലാപമല്ല, അതൊരു വംശീയ കലാപം എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് നരന്തിരിക്കുവാൻ സാധിക്കുന്നത് മണിപ്പൂരിൻ്റെ ജോഗ്രഫി വെച്ചിട്ടാണ്. മണിപ്പൂരിൻ്റെ ജോഗ്രഫി അനുസരിച്ച് ഇംഫാൽ വാലി പോലെ വരുന്ന താഴ്വരകളും അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന വലിയ രീതിയിലുള്ള മലനിരകൾ അല്ലെങ്കിൽ ഹിൽ ഏരിയാസും കൂടി ചേരുന്ന പ്രദേശമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അതിൽ ആ മലനിരകളിലാണ് നമ്മുടെ ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള നാഗാസും കൂക്കികളുമൊക്കെ ഇന്ന് താമസിച്ച് വരുന്നത്. താഴ്വാരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് താഴ്വാരങ്ങളിലാണ് നമ്മുടെ മെയ്തേ വിഭാഗത്തിലുള്ള ജനങ്ങളും താമസിച്ച് വരുന്നത്. നമുക്കപ്പോൾ ഇങ്ങനെ പറയാം, താഴ്വാരങ്ങളിൽ വാലിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് മെയ്തേ വിഭാഗത്തിലുള്ളവർ, മലനിരകൾ അല്ലെങ്കിൽ ഹിൽ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങളാണ് കൂക്കീസ് അല്ലെങ്കിൽ നാഗാസ് ഉൾപ്പെടുന്ന ട്രൈബ്സ് എന്നും നമുക്ക് പറയാം. മണിപ്പൂരിൻ്റെ ജിയോഗ്രഫി അനുസരിച്ച് ഏകദേശം 90% മലനിരകളാണ്.
ബാക്കി വരുന്ന 10% പ്രദേശം മാത്രമേ താഴ്വാരങ്ങൾ കാണപ്പെടുന്നുള്ളൂ. ഈ പറഞ്ഞ 10% വരുന്ന ഇംഫാൽ വാലി പോലെയുള്ള താഴ്വരകളിലാണ് മണിപ്പൂർ ജനതയുടെ 60%-ത്തിലധികം, ഏകദേശം 65%-ത്തോളം ജനങ്ങളും താമസിച്ചു വരുന്നത്. ബാക്കി വരുന്ന 90% മലനിരകളിലായി വെറും 35% ജനങ്ങളുമാണ് താമസിച്ചു വരുന്നത്. അവർ പ്രധാനമായിട്ടും ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളുമാണ്. ഇവിടെ പലർക്കും മെയ്തേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് മെയ്തേ എന്നതിനെ ഒരു ഗോത്ര വിഭാഗമായിട്ടായിരിക്കും പലരും അതിനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകുക. എന്നാൽ മെയ്തേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗമല്ല, മണിപ്പൂരിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് മണിപ്പൂരി. ഈ മണിപ്പൂരി ഭാഷയുടെ മറ്റൊരു പേരാണ് മെയ്തേ. ഈ ഭാഷ സംസാരിച്ചു പോരുന്ന കാലാകാലങ്ങളായിട്ട് അവിടെയുള്ള എത്നിക് ഗ്രൂപ്പിനെയാണ് നമ്മൾ മെയ്തേ വിഭാഗം എന്ന പേരിൽ പറയുന്നത്. റാദർ നോട്ട് എ ട്രൈബൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഗോത്ര വിഭാഗമല്ല മെയ്തേ എന്ന് പറയുന്നത്. 1947 ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം ഒരു നാട്ടുരാജ്യമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുവാൻ തീരുമാനിച്ചൊരു പ്രദേശമായിരുന്നു മണിപ്പൂർ. പിന്നീട് പല കാര്യങ്ങൾ കാരണം ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ സൈൻ ചെയ്യുകയും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നീട് ഏകദേശം 1972 വരെ മണിപ്പൂരിന് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ഒരു സംസ്ഥാന പദവിയൊക്കെ ലഭിക്കുവാനായിട്ട്. അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് നിലവിൽ വരുന്ന സമയം ആർട്ടിക്കിൾ 371C പ്രകാരം ചില പ്രത്യേക അവകാശങ്ങളൊക്കെ മണിപ്പൂരിന് ഗ്രാൻഡ് ചെയ്ത് നൽകുന്നുണ്ട്. കാരണം അവിടുത്തെ ഡെമോഗ്രഫിയുടെ ചില പ്രത്യേക സവിശേഷതകൾ കാരണം ഭൂരിഭാഗം വരുന്ന മെയ്തേ കമ്മ്യൂണിറ്റിയും പിന്നെ അവിടുത്തെ ഗോത്ര വിഭാഗം, ആ ഗോത്ര വിഭാഗത്തെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 371C സംരക്ഷണങ്ങളൊക്കെ ആ ഒരു പ്രദേശത്തിന് മുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വരുന്നത് മെയ്തേ കമ്മ്യൂണിറ്റി ആണെങ്കിലും ട്രൈബലായിട്ടുള്ള ഏരിയകളിൽ ഇവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ആർട്ടിക്കിൾ 371C പ്രകാരം ലഭിക്കുന്നുള്ളൂ. എന്നാൽ കാലാകാലങ്ങളായി മണിപ്പൂർ നേരിടുന്ന പല പ്രശ്നങ്ങളിലൊന്ന് അവിടുത്തെ ഡോമിനൻ്റ് ഗ്രൂപ്പായിട്ടുള്ള മെയ്തേ ട്രൈബൽ ഏരിയാസിന് മുകളിൽ അധികാരം നേടുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. അത് നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഇൻസിഡൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആർട്ടിക്കിൾ 371C നൽകുന്ന സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിൽ സ്ഥലം മേടിക്കുവാനോ കുക്കി നാഗ ട്രൈബ്സിൻ്റെ അവകാശങ്ങൾക്ക് മുകളിൽ കൈകടത്തുവാനോ ഒന്നും മെയ്തേ കമ്മ്യൂണിറ്റിക്ക് സാധിക്കാതെ വരികയും ചെയ്യും. രണ്ടാമതായിട്ട് മണിപ്പൂർ നേരിടുന്ന മറ്റൊരു പ്രശ്നം മണിപ്പൂരിലുള്ള വിവിധ ഇൻസർജൻറ്റ് ഗ്രൂപ്പുകളാണ്. അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാലാകാലങ്ങളായി വലിയ പ്രശ്നങ്ങൾ പല സമയങ്ങളായിട്ടും ഉണ്ടാക്കാറുണ്ട്. മെയ്തേ കമ്മ്യൂണിറ്റിക്കും ട്രൈബൽ കമ്മ്യൂണിറ്റിക്കും ഇടയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെക്കൂടെ വളർത്തി വലുതാക്കുന്നതിൽ ഈ ഇൻസർജൻറ്റ് ഗ്രൂപ്പുകൾക്ക് ചെറുതല്ലാത്തൊരു വലിയ പങ്ക് അവർക്കുണ്ട്. ഇനി മണിപ്പൂരിൽ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഒരു ഹൈക്കോടതി വിധിയോടുകൂടിയാണ്. വർഷങ്ങളായി മെയ്തേ കമ്മ്യൂണിറ്റിയുടെ ആവശ്യമായിരുന്നു അവർക്ക് ST സ്റ്റാറ്റസ് നൽകണമെന്നുള്ളത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ വിധി വരികയും കോടതി സർക്കാരിനോട് മെയ്തേ കമ്മ്യൂണിറ്റിക്ക് ST പദവി നൽകുവാനുള്ള നടപടികൾ ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഈ മെയ്തേ കമ്മ്യൂണിറ്റി അവർക്ക് ST സ്റ്റാറ്റസ് നൽകണമെന്നുള്ളത് ഉന്നയിച്ചു തന്നാൽ മണിപ്പൂരിലേക്ക് മ്യാൻമാറിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് മെയ്തേ വിഭാഗത്തിൻ്റെ കൾച്ചറും ഭാഷയുമൊക്കെ സംരക്ഷിക്കുന്നതിന് ST സ്റ്റാറ്റസ് അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. കാരണം നമ്മുടെ കൂക്കി അല്ലെങ്കിൽ ട്രൈബൽ ഏരിയകളിലേക്ക് വലിയ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഇല്ലീഗൽ മൈഗ്രൻസിനൊന്നും ഈ ട്രൈബൽ ഏരിയകളിലേക്ക് കടന്നു ചെല്ലുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് ഈ താഴ്വാരങ്ങളിലായിരിക്കും. കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ വന്നതിനെ തുടർന്ന് സർക്കാർ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് മുന്നോട്ട് പോവുകയും മറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇതിനെതിരെ മുന്നോട്ട് വരികയും ഇവർ ഈ ട്രൈബൽ സ്റ്റാറ്റസ് മേടിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുവാനാണെന്നും പറഞ്ഞ് അവർ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ട്രൈബൽ സ്റ്റാറ്റസ് ലഭിക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും മെയ്തേ കമ്മ്യൂണിറ്റിക്ക് മുകളിലുള്ള നിയന്ത്രണങ്ങൾ മാറുകയും ST റിസർവേഷൻ്റെ ആനുകൂല്യങ്ങളും കൂടാതെ മലയോര പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അവകാശങ്ങളും മെയ്തേ കമ്മ്യൂണിറ്റിക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കും. ഇതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും ST സ്റ്റാറ്റസും കൂടി ഇവർക്ക് ലഭിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾക്ക് ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ ഇരയാകും എന്നുള്ള പേടിയിലാണ് ഈ കലാപം ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെയ്തേ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസവും സാമൂഹികപരമായിട്ട് മുന്നോട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവേഷൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് ഇനി റിസർവേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഭയവും കൂടാതെ ഇവരുടെ പ്രദേശങ്ങളിലേക്ക് മെയ്തേ കമ്മ്യൂണിറ്റി വലിയ രീതിയിലുള്ള കടന്നുകയറ്റം നടക്കുമെന്നുള്ള ഭയവും ഇതൊക്കെ ഈ കലാപത്തിലേക്ക് ഇവരെ ഇറങ്ങുവാനായിട്ട് വലിയ രീതിയിൽ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സാണ്.
ആദ്യം അവർ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചുള്ള സമരമായിരുന്നുവെങ്കിൽ പിന്നീട് അത് വലിയ രീതിയിലുള്ള ലാർജ് സ്കെയിൽ വയലൻസിൻ്റെ രൂപത്തിലേക്ക് ഈ ഒരു കലാപം മാറുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ താഴ്വര അല്ലെങ്കിൽ ഇംഫാൽ വാലി പോലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ കൂടുതലായിട്ടുള്ളത് മെയ്തേ കമ്മ്യൂണിറ്റിയാണ്. വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന കൂക്കി കമ്മ്യൂണിറ്റീസൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്വാരങ്ങളിൽ വളരെ ഭൂരിപക്ഷമുള്ള മെയ്തേ കമ്മ്യൂണിറ്റി കൂക്കി കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളെ ആക്രമിക്കുകയും എന്നാൽ മലയോര പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഗോത്രവിഭാഗക്കാരാണ് കൂടുതൽ. അവിടെ വളരെ തുച്ഛമായിട്ട് മാത്രമേ മെയ്തേ കമ്മ്യൂണിറ്റിയിലുള്ള വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ കാണപ്പെടുന്നുള്ളൂ. അങ്ങനെ മലയോര പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കൂക്കി കമ്മ്യൂണിറ്റി മെയ്തേ വിഭാഗക്കാരെ ആക്രമിക്കുകയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞുള്ള രീതിയിൽ നടക്കുകയും ചെയ്തു. ഇതാണ് ബേസിക്കലി മണിപ്പൂർ കലാപം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കലാപത്തിലേക്ക് ഇൻസർജൻറ്റ് ഗ്രൂപ്പുകൾ കൂടി വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് വഴി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പള്ളികൾ മാത്രമല്ല, ഇതിൽ പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, പല ആരാധനാലയങ്ങളും തകർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇതിനെ പലരും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ, ജർമ്മനിയുടെ പ്രൊപ്പഗണ്ട മിനിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഉള്ളിലുള്ള പ്രൊപ്പഗണ്ടാസ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ഇതിനെ വർഗീയ കലാപമാക്കി മാറ്റുവാനും ചില വ്യക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു രണ്ട് റിലീജിയസ് ഗ്രൂപ്പുകൾക്കിടയിലുണ്ടായ പ്രശ്നമല്ല ഇത്. ഇത് ബേസിക്കലി രണ്ട് കമ്മ്യൂണിറ്റികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നമാണ്. അതിനെ നിങ്ങൾ ആ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുക. ഒരിക്കലും ഞാൻ പറയണമെന്നത് മനസ്സിലാക്കൂ, ഇപ്പോൾ ഒരു രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതാണ്. സോ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളി നിങ്ങളത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുക. അതിൻ്റെ സത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കുക. ഒരിക്കലും അതിൻ്റെ ഊഹാപോഹങ്ങളല്ല നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർ, വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ള പേരിൽ ഒന്നും ആകില്ല. വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും ഒന്നും ഒരാൾക്കുള്ള എബിലിറ്റി ഒന്നും ആകില്ല. ഒരാൾക്ക് വേണ്ടത് തിരിച്ചറിവാണ്. എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തിരിച്ചറിവില്ല എങ്കിൽ അയാൾ വ്യക്തി വെറും ശൂന്യൻ മാത്രമാണ്. അയാൾക്കൊന്നിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് പറയാനുള്ള നോളജ് അയാൾക്ക് ഉണ്ടാകണമെന്നില്ല. കൂടുതലും അയാൾ ഇമോഷണലി ആയിരിക്കും പറയുന്നത്. സോ അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള തിരിച്ചറിവുകളോടുകൂടി മാത്രം ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ബിക്കോസ് ഇതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ പലപ്പോഴും നിങ്ങളത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നാളത്തെ തലമുറ അത് മീൻസ് കുട്ടികൾക്ക് ഇടയിലാണ് ഇതൊക്കെ കാണുന്നത് അല്ലെങ്കിൽ വായിക്കുന്ന കുട്ടികൾക്കിടയിലാണെങ്കിൽ കൂടെ വളരെ തെറ്റായിട്ടുള്ള പെർസെപ്ഷൻ അന്യമതസ്ഥരെക്കുറിച്ച് ഉണ്ടാവുകയും അവർ ആ ഒരു ചിന്തയോടുകൂടിയൊക്കെ വളർന്നു വരികയും ചെയ്യും. സോ അതുപോലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. ഈ ഒരു ടോപ്പിക് ഞാൻ എടുക്കേണ്ട എന്ന് തീരുമാനിച്ചാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ പല സോഷ്യൽ മീഡിയ കമൻസുകൾ കാണുന്ന സമയത്തും അതിൽ നിന്ന് വലിയ രീതിയിൽ അതൊക്കെ കാണുന്ന സമയത്തും ഉള്ളിൽ നിന്നും എനിക്കൊരു വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. ബിക്കോസ് നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാവരും ഒന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്തല്ലേ രാജ്യത്തൊരു സന്തോഷം ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുക. അല്ലാതെ അതിനിടയ്ക്ക് ആൾക്കാരെ തമ്മിൽ തെല്ലിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. വീട്ടിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.